അപ്പൊ ആക്ച്വലി ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പെൽ പറയുമ്പോൾ ഐ ആം കണ്ടിന്യൂയിങ് ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഏറ്റു പറഞ്ഞാൽ, നിങ്ങൾ ഈ മെസ്സേജ് ഒരാൾക്ക് ഫോർവേഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതേ മെസ്സേജ് നിങ്ങൾ ഒരാളോട് പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ആ സൺ ഓഫ് ഗോഡിന്റെ മിഷനിൽ പങ്കാളിയാകുകയാണ്. കാരണം സൺ ഓഫ് ഗോഡ് വന്ന് പറയാണ് എന്റെ ഡാഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇറ്റ്സ് എ ലവിങ് കൈൻഡ്നെസ് ഗോഡ്. അത് നമ്മളത് പറയുമ്പോൾ നമ്മൾ ആ കർത്താവിനോട് ചേരുക. അതിനൊപ്പിച്ച് നമ്മൾ പറയുന്നത് തന്നെ സ്നേഹം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യകാലത്തൊക്കെ വന്നിട്ട് നമുക്കൊരു ഹോൾഡ് വരുന്നവരെ സ്നേഹം നടിക്കും. ഹോൾഡ് വന്നു കഴിഞ്ഞാൽ പള്ളക്ക് വിച്ചാത്ത് കയറ്റും. ദൈവം സ്നേഹം സ്നേഹവുമാ വെച്ചിട്ടുണ്ട് തിനക്കട്ടൊക്കെ. എത്ര വികലമായ ദൈവസങ്കല്പമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം മുറുക്കുക. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി തന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് ഇത് തെറ്റായ ഉപദേശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് തികച്ചും പൈശാചികമായ ഉപദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുമിച്ച് എഴുന്നേൽക്കണം, നമുക്കിത് പ്രസംഗിക്കണം. നമ്മൾ പറയണം ദൈവം സ്നേഹമാകുന്നു. There is no condemnation. കാരണം നമ്മൾ സൃഷ്ടികളാണ്, വെറും മൺകട്ടകളാണ്. നമ്മളോട് പ്രതികാരം ചെയ്യേണ്ട അത്രമാത്രം ചീപ്പാണെന്നല്ല ദൈവം. നമ്മളോട് പ്രതികാരം ചെയ്യേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു? അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി. അപ്പം നമ്മെ പോലെ അവനെ പോലെ നമ്മളെ ആക്കാൻ ആ ഒരു പ്രോസസ്സിനാണ് അവൻ വന്നത്. ആ പ്രോസസ്സിന്റെ ഭാഗമായി നമ്മിലുള്ള ഉപ്പില്ലായ്കയൊക്കെ മാറും, നമ്മൾ കർത്താവിനോട് ചേരും. ഇതാണ് സംഭവിക്കുന്നത്. അതിനിടെ ചിലപ്പോൾ തീ കണ്ടെന്നിരിക്കും. ആ തീ സ്നേഹത്തിന്റെ തീയാണ്. അതൊരിക്കലും നശിപ്പിക്കാനോ നിർമൂലമാക്കുവാനോ ഇല്ലാതെയാക്കാനോ ഒന്നുമുള്ള തീയല്ല. അല്ലാതെ ഇവരുടെ വികലമായ ഭാവന പോലെ ഇങ്ങനെ തീയുടെ നാളങ്ങൾ ഇങ്ങനെ പൊങ്ങും. തീ നാളെ ഇങ്ങനെ കുറയുമ്പോൾ കാണാം, ഹൂന്നൊരു പത്തി വെച്ചൊരു പാമ്പ് ഇങ്ങനെ വരും. ആ പാമ്പിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കണ്ടു പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ത്രീങ്ക ഒരു എഴയുന്ന പാമ്പ് ദേഹത്ത് കടക്കി ഇങ്ങനെ അങ്ങോട്ട് പോകും. അന്നത്തിന് പിന്നെ വേറൊരു പാമ്പ് ഇങ്ങനെ വരും. പിന്നെ അന്നത്തേനും കാലിനടിയിൽ നിന്ന് പുഴുക്കൾ കയറാൻ തോന്നും. ഇതൊക്കെ നിന്റെ വികലമായ ഭാവനകളാണ്. There is no such thing. അങ്ങനെ ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തീയാണ്. കാരണം ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്കും ആ തീ നരകമായി ഫീൽ ചെയ്യും. എന്നാൽ ഇവൻച്വലി അവൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെങ്കിൽ എത്തിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ആദ്യം അവൻ സ്വാർത്ഥമായ പ്രാർത്ഥനകളാണ് നടത്തുന്നത്. പിന്നെ അവൻ എക്സിസ്റ്റൻസിന് വേണ്ടി, എനിക്ക് ഇച്ചിരി വെള്ളം തരണം, ആ ലാസറിന്റെ വിരലെ തൊട്ടായാലും മതി, എനിക്ക് വെള്ളം തരണം. പക്ഷേ പിന്നീട് അവൻ പ്രാർത്ഥിക്കുകയാണ്, അവന്റെ വെള്ളം, അവന്റെ സ്വാതന്ത്ര്യം ഇതൊന്നും അല്ല ഇപ്പൊ അവന്റെ വിഷയം, എന്റെ ഭൂമിയിലുള്ള സഹോദരന്മാർ. നമുക്ക് എത്ര നിസ്വാർത്ഥമായ, അപ്പൊ അവൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്, സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് കഴിയുമ്പോൾ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൊസിഷനിൽ വരുമ്പോഴേക്കും അവൻ എവിടെ വരും? അവൻ അബ്രഹാമിന്റെ മടി വരും. അതാണ് പ്രോഗ്രസ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഇട്ടിച്ച് വളർത്തോണ്ടിരിക്കുകയല്ല, അങ്ങനെ ഒരു കാര്യമില്ല.